നമ്മളെല്ലാവരും എല്ലാ തരത്തിലുള്ള പ്രേതകഥകളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വെബ്സൈറ്റിൽ വരുന്ന പ്രേതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വെബ്സൈറ്റിൽ വരുന്ന പ്രേതത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റിപ്ലൈ സ്നാറ്റസ്, പ്രേതബാധയുള്ള വെബ്സൈറ്റ്. ഈ കൗതുകകരമായ കഥ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പറയപ്പെടുന്നു. ബ്ലഡി മേരി, ഓജബോർഡ്, ഫാറ്റ്സ് തുടങ്ങിയ സമാന വിദ്യകൾ പിന്തുടരുന്ന ഒരു വിചിത്ര ഓൺലൈൻ വെബ്സൈറ്റ് ഗെയിമാണ് ഇത്. വെബ്സൈറ്റ് തന്നെ പ്രേതബാധ ആണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന, കൂടാതെ നിങ്ങളെ തെറ്റ് ചെയ്ത ഒരാളോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള ശക്തമായ ഉപകരണവുമാണിത്. സമീപ വർഷങ്ങളിൽ ഇരുണ്ടതും അപകടകരവും എന്ന പേരിൽ പ്രശസ്തി നേടിയ ഒരു സൈറ്റ് റിപ്ലൈ സ്നാറ്റസ് എന്ന പെൺകുട്ടിയുടെ പ്രേതത്തെ അവതരിപ്പിക്കുന്നു. റിപ്ലൈ സ്നാറ്റസ് അഥവാ സാത്താൻ്റെ സഹായി എന്നാണ് പറയപ്പെടുന്നത്. നിഷ്കളങ്കരെയും വഞ്ചകരെയും ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഈ വെബ്സൈറ്റിനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. പക്ഷേ പേജുകൾ അർദ്ധരാത്രിയിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രമനുസരിച്ച് 18-ാം നൂറ്റാണ്ടിൽ ദുഃഖകരവും നിർഭാഗ്യകരവുമായ സാഹചര്യങ്ങളിൽ നിരവധി ഗർഭം അലസലുകൾക്ക് ശേഷം ഈ നിഗൂഢ പെൺകുട്ടി ജനിച്ചു. മുഖത്ത് അസാധാരണമായ ഒരു ജന്മചിഹ്നത്തോടെയാണ് റിപ്ലൈ ജനിച്ചത്. പിശാചിൻ്റെ അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒന്ന്, പെൺകുട്ടിക്ക് സാത്താൻ ബാധയുണ്ടെന്ന് അവളുടെ കുടുംബത്തിന് ബോധ്യപ്പെട്ടു. അതിനാൽ അവർ അവളെ അവളുടെ മുറിയിൽ പൂട്ടാൻ തീരുമാനിച്ചു. തുടർച്ചയായ മനുഷ്യത്വരഹിതമായ പീഡനത്തിനു ശേഷം വിധേയയാക്കി. മുറിയിൽ നിരവധി കണ്ണാടികൾ നിരത്തി. ഏതെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ അവ തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി പിശാചിനെ അവളെ പിടിക്കാൻ അനുവദിച്ചു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ കണ്ണാടിയിൽ 6 പ്രാവശ്യം റിപ്ലൈ സ്നാറ്റസ് എന്ന് എഴുതി മെഴുകുതിരി ഊതുകയാണെങ്കിൽ കണ്ണാടി പൊട്ടുമെന്നും, മെഴുകുതിരി വീണ്ടും കത്തിച്ചാൽ ചുവന്ന നിറമുള്ള ഒരു പെൺകുട്ടിയെ കാണുമെന്നും പറയപ്പെടുന്നു. തകർന്ന ചില്ലിൻ്റെ പ്രതിബിംബത്തിൽ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന അവളെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ തിരിഞ്ഞാൽ അവൾ നിങ്ങളെ കൊല്ലും. മെഴുകുതിരി കത്തിക്കാനുള്ള സമയമാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകളടച്ച് അത് ഊതിക്കെടുത്തിയാൽ റിപ്ലൈ ഇല്ലാതാകും. പകരമായി നിങ്ങളുടെ പേരും ഇമെയിൽ വിലാസവും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കളിക്കാൻ അർദ്ധരാത്രിയിൽ തിരികെ വരാൻ അവൾ മറുപടി നൽകുമെന്നും മറ്റൊരു പതിപ്പ് പറയുന്നു. നിങ്ങൾ അർദ്ധരാത്രിയിൽ പേജിലേക്ക് മടങ്ങുകയാണെങ്കിൽ വെബ്സൈറ്റ് പ്രത്യക്ഷത്തിൽ മാറുകയും ഫോട്ടോകളുടെയും ടെക്സ്റ്റുകളുടെയും അധിക പേജുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. മുമ്പ് നിങ്ങളോട് തെറ്റ് ചെയ്ത ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യാൻ നിങ്ങളോട് അവൾ പറയും. അവൾ നിങ്ങളോട് പ്രതികാരം ചെയ്യും. പകരം നിങ്ങൾ മരിക്കുന്നതുവരെ എല്ലാ രാത്രിയിലും അവൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടും. മുന്നറിയിപ്പുകൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ നിഗൂഢ വെബ്സൈറ്റ് കണ്ടതിന് ശേഷം ഇതുവരെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ശരിയല്ലെന്ന് ആളുകൾ അവകാശപ്പെടുമ്പോൾ പലരും അതിൻ്റെ ആധികാരികതയിൽ വിശ്വസിക്കുന്നു, മറിച്ചായി ചിന്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവാം. അത് ശുദ്ധ തിന്മയാണ്. റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?